കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള നദി ഏത്? കുളമുട്ടം കായൽ. കുളമുട്ടം കായലല്ല, ഗംഗാ നദി. ഈ കംപ്ലീറ്റ് വെമ്പുള്ള കാര്യം പറയാമല്ലേ. യമുന, കാവേരി. നമസ്കാരം. ട്രാവൺകൂർ മീഡിയയുടെ 1000 ചോദ്യങ്ങളും കൈനിറയെ സമ്മാനങ്ങളും എന്ന പ്രോഗ്രാമിൻ്റെ പുതിയൊരു ഭാഗത്തേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഈ പ്രോഗ്രാം ചെയ്യാൻ വേണ്ട എല്ലാവിധ സഹായങ്ങളും ഞങ്ങൾക്ക് ചെയ്ത് നൽകിയിരിക്കുന്നത് മൈനാ പാർക്കാണ്. വക്കം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈനാ പാർക്ക് നൽകുന്ന സമ്മാനവുമായിട്ടാണ് ഇന്ന് ഞങ്ങൾ 1000 ചോദ്യങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. മൈനാ പാർക്ക് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് നിലയ്ക്കാമുക്കിലാണ്. ഇന്ന് ഒരു ദുഃഖത്തോടുകൂടിയേ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കുവാൻ പറ്റൂ. കാരണം ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഈ അടുത്ത് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടുപോയി. സന്തോഷ് മരണപ്പെട്ടുപോയി. അപ്പോൾ എപ്പോഴും നമ്മളെ ഈ ചാനലിനോടും നമ്മളെ ഈ പ്രോഗ്രാമിനോടും എപ്പോഴും നല്ല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഞങ്ങളെ നേരിട്ടും അല്ലാതെയും അറിയിച്ചിരുന്ന, നല്ല പ്രോത്സാഹനങ്ങൾ തന്നിരുന്ന ഒരു സുഹൃത്തായിരുന്നു സന്തോഷ്. സന്തോഷിൻ്റെ വിയോഗം വളരെ ഈ ഒരു പ്രദേശത്തെയും വളരെ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമാണ്. എന്തായാലും സന്തോഷിൻ്റെ ആത്മാവിന് നിത്യശാന്തിക്കായി ഒരു നിമിഷം അല്ലെങ്കിൽ ഒന്ന് കണ്ണടച്ചുകൊണ്ട് ഞങ്ങൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. സന്തോഷില്ലാത്ത നിലയ്ക്കാമുക്കിലാണ് ഇന്ന് ഞങ്ങൾ പ്രോഗ്രാമുമായി എത്തിയിരിക്കുന്നത്. മണ്ണ, ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ്. നമ്മൾ അണയിൽ പ്രവർത്തിക്കുന്ന നമ്മളെ വിവാഹ മംഗള കർമ്മങ്ങളും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടീസ്, ഒരു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റിയ, നമ്മൾ കുളമുട്ടം കായലിൻ്റെ അന്തരീക്ഷത്തിൽ വെച്ച് നടത്താൻ പറ്റിയ ഒരു പാർക്കാണ് മൈനാ പാർക്ക്. അവിടെ വാഹന പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ വലിയൊരു ഫംഗ്ഷൻ നടത്താനുള്ള എല്ലാവിധ സൗകര്യങ്ങളുമുള്ളൊരു മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദിക്കട്ടെ? ചോദ്യം അറിയാമെങ്കിൽ പറയാം. ഓക്കെ, ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? അറിയില്ല. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്നത് മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരി ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏതാണ്? കുളമുട്ടം കായൽ. കുറച്ച് പറ. കുളമുട്ടം കായൽ. കുളമുട്ടം കായലല്ല, മറ്റൊരു പുഴയാണ്. ഇവിടെ വേറെ ആരെങ്കിലും പറയുമോ നോക്കാം. മൈനാ പാർക്ക് നൽകുന്ന സമ്മാനവുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇപ്പോൾ കടക്കാവൂരാണ്. കടക്കാവൂര് SSPBHS വിദ്യാർത്ഥിനികളാണ് ഇവിടെ എല്ലാം നിൽക്കുന്നത്. പരിസ്ഥിതി ദിനത്തിൻ്റെ അന്ന് എല്ലാവരും തൈകളെല്ലാം നട്ടാ, മരങ്ങളൊക്കെ. വലിയ പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കൈവശം ഇരിക്കുന്ന ഈ ഒരു സമ്മാനം മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ്. മൈനാ പാർക്ക് എന്തായിരുന്നു അറിയാമോ? ഇല്ല. മൈനാ പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മളെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, വിവാഹങ്ങൾ, അതുപോലെ തന്നെ പാർട്ടികളെല്ലാം നടത്തുന്ന വക്കം 8-ാം വാർഡിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മനോഹരമായ കായലിൻ്റെ തീരത്ത് നമുക്ക് കായൽ കാഴ്ചകളെല്ലാം കണ്ട് അവിടെ വലിയൊരു നല്ലൊരു ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മൈനാ പാർക്ക്. നമ്മളെ ബർത്ത്ഡേ അതെല്ലാം നേരത്തെ പറഞ്ഞതുപോലുള്ള എല്ലാ പാർട്ടികളും നടത്താം. അവർ നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. അപ്പോൾ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം തന്നെ ചോദിക്കാം. നിങ്ങൾ ചിലപ്പോൾ പറയും. ആ ചോദ്യം ഇതാണ്: കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള നദി ഏത്? നദിയാ മൊയ്തു. പെരിയാറല്ല. കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ മലിനീകരണമുള്ള നദി? നദി ഭാരതപ്പുഴയല്ല. മോക്ക് എന്തായി പറയാൻ ആലോചിക്കും, ഞാൻ അറിഞ്ഞുകൂടാ. ഇന്ന് മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. വാ, മുന്നോട്ട് വാ, വരൂ. മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം.
ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ആര് പോണോ സമ്മാനം വേണ്ട? ആർക്കും വരൂ. ആ ക്വസ്റ്റ്യൻ ചോദിക്കും. ചോദ്യം ഇതാണ് ബാ, ചോദ്യം ഇതാണ്. മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? കേരളത്തിൽ എവിടെ? ഭാരതപ്പുഴയല്ല. ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഗംഗ. അപ്പൊ കേരളത്തിൽ ആര്? കടക്കാവൂർ എസ് എസ് പി ബി എച്ച് എസിലെ കുട്ടികൾ ആരെങ്കിലും ഒരാൾ സമ്മാനം നേടണം. അറിയാം, നമുക്കറിയാം. പറഞ്ഞോ, പറഞ്ഞോ. അറിയില്ല, അറിയാമോ മോൻ? ഈ കംപ്ലീറ്റ് വെമ്പുള്ളവരും പറയാനല്ലേ. യമുന, കാവേരി, ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? ഇതിനാണ് അത്ര ബിൽഡപ്പെട്ട് വന്നത്. നോക്കറിയാമോ? കുറച്ച് പറഞ്ഞു. കേരളത്തിലാണ്, കേരളത്തിൽ. കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഭാരതപ്പുഴയല്ല. മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ കൈവശം. വക്കം ഗ്രാമപഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന, നമ്മളെ വിവാഹ മംഗളകർമ്മങ്ങളെല്ലാം നടത്തുവാൻ പറ്റുന്ന ഒരു കായലിൻ്റെ അന്തരീക്ഷത്തിൽ നടത്താൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, പാർക്കാണ് മൈനാ പാർക്ക്. അവർ നൽകുന്ന സമ്മാനം ലഭിക്കണം, ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ളൊരു ഉത്തരം നൽകുക. ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദിയാണ് നമ്മളെ. എന്തായാലും അല്പം സമയം കൂടെ കഴിയുമ്പോൾ ഇവിടെ മറ്റാരെങ്കിലും പറയുമോ എന്ന് നോക്കാം. മൈനാ പാർക്ക് നൽകുന്ന സമ്മാനമാണ് ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയുത്തരം നൽകുന്നത്. മൈനാ പാർക്ക് ബർത്ത്ഡേ ഫംഗ്ഷൻസ്, ചെറുതും വലുതുമായ ഫംഗ്ഷൻസ് എല്ലാം നടത്താൻ പറ്റുന്ന ഒരു പാർക്കാണ്. ഒരു കായലിൻ്റെ കുളമുട്ടം കായലിൻ്റെ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം നൽകിയ ഈ സമ്മാനം ലഭിക്കും. ചോദ്യം ഇതാണ്, ഏറ്റവും കുറവ് മലിനീകരണമുള്ള കേരളത്തിലെ നദി ഏത്? ഞങ്ങളുടെ ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഒരു ഉത്തരം നൽകുക, സമ്മാനം നേടുക. ചോദ്യം ഇതാണ്, കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി ഏത്? പാലക്കാട് കുന്തിപ്പുഴ. ഉറപ്പാണ്? അതെ. അപ്പോൾ പി എസ് സി വഴി ജോലി കയറിയവരാണല്ലേ, തന്നെയല്ലേ. അപ്പോൾ അതിൻ്റെ ഗുണമുണ്ട്. അപ്പോൾ സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മലിനീകരണമുള്ള നദി. അപ്പോൾ മൈനാ പാർക്ക് നൽകുന്ന സമ്മാനം കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ ആശാലത, സീനിയർ ക്ലർക്കാണ്. സീനിയർ ക്ലർക്കായ ആശാലത മാഡത്തിനാണ് കൈമാറുന്നത്. അപ്പോൾ മൈനാ പാർക്ക് എന്ന് പറയുന്നത് വക്കം ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിൽ സ്ഥിതി ചെയ്യുന്നതാണ്. അവിടെ മൈനാ പാർക്ക് നമ്മളെ ബർത്ത്ഡേ ഫംഗ്ഷൻസ്, അല്ല ചെറുതും വലുതുമായ ഫംഗ്ഷൻസ് എല്ലാം നടത്തുന്ന വലിയ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. കായലിൻ്റെ അന്തരീക്ഷത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവർ നൽകുന്ന സമ്മാനമാണ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ വിജ്ഞാനപരമായിട്ടുള്ള ചോദ്യങ്ങളുമായി, കൈനിറയെ സമ്മാനങ്ങളുമായി ഇനി ഞങ്ങൾ വരുന്നത് നിങ്ങളുടെ വീഥികളിലൂടെ നിങ്ങളുടെ മുന്നിലേക്കായിരിക്കും. ഞങ്ങളെ പ്രതീക്ഷിക്കുക. അതുവരയ്ക്കും ക്യാമറമാൻ മുഹമ്മദ് ആസിഫിനൊപ്പം ആർ എസ് നിഷാദ്, ട്രാവൻകൂർ മീഡിയ.